രാജ്യാന്തര സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതി ഫായിസിന് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ബന്ധമില്ലെന്ന് വ്യക്തമാക്കുന്ന സിബിഐയുടെ കത്ത് പുറത്തുവന്നു. ഫായിസിനെ ചോദ്യം ചെയ്തിരുന്നുവെന്നും തെളിവുകളൊന്നും കിട്ടിയില്ല എന്നുമാണ് സിബിഐ സംഘം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചത്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതി ഫായിസിന്റെ ടി പി കേസ് പ്രതികളുമായുള്ള ബന്ധം പുറത്തുകൊണ്ടുവരണമെന്നും ആവശ്യമുയർന്നിരുന്നു. എന്നാൽ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ഫായിസിനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ച് ചോദ്യം ചെയ്തെന്നും തെളിവൊന്നും കിട്ടിയില്ലെന്നുമാണ് കേന്ദ്ര ഏജൻസി മറുപടി നൽകിയത്. സിബിഐ ചെന്നൈ ജോയിന്റ് ഡയറക്ടർ അരുണാചലത്തിന്റേതായിരുന്നു മറുപടി. സംസ്ഥാന പോലീസ് അന്വേഷിച്ച് വിചാരണ നടത്തി വിധി പ്രസ്താവിച്ച കേസ് വീണ്ടും അന്വേഷിക്കുന്നതിൽ പ്രസക്തിയില്ലെന്നായിരുന്നു അവരുടെ നിലപാട്. ഒരു കേസിന്റെ ഒരു പ്രത്യേക വിഭാഗം മാത്രമായിട്ട് അന്വേഷിക്കാൻ സിബിഐക്ക് കഴിയില്ല എന്ന് ഇതിനു മുമ്പുള്ള കേസുകളിലെല്ലാം സിബിഐ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ സിബിഐ അന്വേഷണം വേണ്ട എന്ന് കരുതിക്കൊണ്ട് തന്നെയാണോ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കോഫി പോസ്റ്റ നിയമപ്രകാരം കഴിഞ്ഞ ഒരു വർഷമായി കരുതൽ തടങ്കലിലായിരുന്ന ഫായിസ് ഇന്നലെയാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് മോചിതനായത്. സ്വർണ്ണക്കടത്ത് കേസിലെ ഇയാൾക്കെതിരായ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് സിബിഐ കൊച്ചി യൂണിറ്റ്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി.